ഹലോ ഹലോ നമസ്കാരം, സി ബി മുളനികേടാണ്. സി കമ്പനിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പോർത്തമായ ഈ മായൻ സംസ്കാരത്തിൻ്റെയൊക്കെ ഒരു തലസ്ഥാനമാണല്ലോ. മായൻ സംസ്കാരം ഏറ്റവും കൂടുതലുള്ള ഒരു സ്ഥലമാണ് മെക്സിക്കോ. മായൻസിൽ നിന്ന് രൂപപ്പെട്ട ഒരു സമൂഹമാണ് മെക്സിക്കൻസ്. അപ്പോൾ ഈ മെക്സിക്കോയിൽ ഞാൻ സ്ഥിരമായിട്ട് പോകാറുണ്ട്. ആഴ്ചയിൽ ഒരു രണ്ട് തവണയെങ്കിലും മെക്സിക്കോയിൽ പോകാറുണ്ട്. അപ്പോൾ ഇന്നൊരു ചെറിയ വീഡിയോ എടുക്കാനുള്ള ഒരു കാരണം, ഞാൻ സാധാരണ മെക്സിക്കോയിൽ പോയാൽ അവിടെ ഈ ചെറിയ ഫുഡൊക്കെ ട്രൈ ചെയ്യാറുണ്ട്. വലിയ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫുഡൊന്നുമല്ല, നോർമലി അവിടെ സ്ട്രീറ്റ് ഫുഡാണ് കൂടുതലും ട്രൈ ചെയ്യാറുള്ളത്. അപ്പോൾ ഇന്ന് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കൂടെയാണ് ഞാൻ പോയത്. എൻ്റെ ഒരു കന്യാകുമാരിയിലുള്ള ഒരു സുഹൃത്ത് നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നതാണ്. അദ്ദേഹത്തിനോടാണ് ഞാൻ ഇന്ന് പോയത്. അപ്പോൾ ഒരു നമ്മുടെ ജോലി ചെയ്യുന്ന സ്ഥലത്തു നിന്ന് ഒരു 5-10 മിനിറ്റോളം നടക്കാറുണ്ട് ഈ സ്ട്രീറ്റിൽ ചെല്ലാൻ. സ്ട്രീറ്റ് ഫുഡ് കിട്ടുന്ന ഒരു സ്ട്രീറ്റ് ഉണ്ട് അപ്പോൾ അവിടെ ചെല്ലാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല ഒരു യാത്രയാണ്. നമുക്ക് പുറകിൽ കാണാൻ ക്രൂസ് ഷിപ്പുകളൊക്കെ നിർത്തിയിട്ടിരിക്കുന്നുണ്ട്. അത് പോർട്ടാണ്, ക്രൂസ് പോർട്ടാണ്. അവിടെ ക്രൂസ് ഷിപ്പുകളൊക്കെ നിർത്തിയിട്ടുണ്ട്. മെക്സിക്കോയുടെ മറ്റൊരു പ്രത്യേകത, ഇവിടുത്തെ വാഹനങ്ങളൊക്കെ വളരെ ചെറിയ സൈസിലാണ് കൂടുതലും നമ്മൾ കാണുന്നത്. അതായത് ചെറിയ കാറുകൾ, ചെറിയ സ്കൂട്ടറുകളൊക്കെയാണ്. ഇത് ഇവരുടെ ഒരു മെയിൻ റോഡെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇവിടെ വളരെ കുറച്ച് വാഹനങ്ങൾ മാത്രമേ ഉള്ളൂ. രണ്ട് വരിപ്പാത അങ്ങോട്ടും രണ്ട് വരിപ്പാത ഇങ്ങോട്ടുമാണ് ഉള്ളത്. ഇതിന് ക്രോസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പറഞ്ഞ സ്ഥലത്ത് ചെന്നത്, ഫുഡ് കഴിക്കുന്ന സ്ഥലത്ത് ചെന്നത്. അപ്പം ഈ കാണുന്ന ഒക്കെ തന്നെ സുവനീർ ഷോപ്പുകളാണ്. ഈ സുവനീർ ഷോപ്പുകളുടെയൊക്കെ അടുത്തൊരു നിങ്ങൾക്ക് കാണാൻ, സാധാരണ ഞാൻ വീഡിയോയിൽ കാണുന്ന ഒരു ഷോപ്പാണ്, നമ്മൾ പോവാറ് ഫുഡ് കഴിക്കാൻ പോകുന്നൊരു ഷോപ്പാണ്. അപ്പോൾ അതിന് നേരെ ഓപ്പോസിറ്റ് ചെന്നപ്പോൾ കണ്ടൊരു കാഴ്ചയാണ്. ഇതിന് പുറകിലേക്ക് കാണുന്ന സ്ഥലം മുഴുവൻ കാട് പോലെ കിടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ കാണുന്നിട്ടുള്ള കാട്ടുപന്നികൾ, അതുപോലെ തന്നെ റോഡിൻ്റെ സൈഡിൽ ഒരു ചെറിയ പാമ്പ്, വളരെ ചെറിയൊരു പാമ്പാണ്, പക്ഷേ കണ്ടിട്ട് നല്ല വിഷമുള്ള പാമ്പാണെന്ന് തോന്നി. ഇത് സൈസാണെന്ന് എനിക്കറിയില്ല. ചത്ത് കിടക്കണം, ഏതോ വണ്ടിയും മറ്റേ കയറിയിട്ട് അത് ചത്ത് കിടക്കുകയാണ്. ഇത് കൂടാതെ ഒരു ഐറ്റത്തിനെ ഞാൻ കണ്ടു. ഇതെന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന മരപ്പട്ടിയുടെ ഇനത്തിൽപ്പെട്ട ഒരു സാധനമാണ്. അതായത് ഇതിന് ഈ ഇംഗ്ലീഷിൽ എന്തോ വൈറ്റ് നോസ് ഇങ്ങനത്തെ ഒരു പേരാണ് ഇതിന് പറയുന്നത്. കൃത്യമായിട്ട് ഞാനത് പഠിച്ചില്ല, നോക്കിയില്ല. അപ്പോൾ അത് എന്തായാലും എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് എന്തോ ഒരു പേര് പറഞ്ഞു, ഞാനത് വിട്ടുപോയി. അപ്പോൾ ഇതിനെ ഞാൻ അവിടെ നിന്ന് കുറച്ച് ഈ നമ്മുടെ നാട്ടിലെ ചപ്പാത്തി പോലൊരു ഫുഡ് അവിടെ കിട്ടും. അപ്പോൾ $1 കൊടുത്താൽ ഒരു 20 നമുക്ക് കിട്ടും. അത് ചെറിയ ചെറിയ ചപ്പാത്തിയുടെ ഒരു പകുതിയൊക്കെ ഉള്ളൂ. അപ്പോൾ അതിങ്ങനെ ഇട്ട് കൊടുത്തുകൊണ്ടിരുന്നു. ഇതിങ്ങളിങ്ങനെ വന്ന് കഴിച്ചുകൊണ്ടിരുന്നു. പിന്നെ ഇത് ചെറിയൊരു ശബ്ദം ഉണ്ടാക്കിയപ്പോൾ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ ആയിട്ട് ഒരു 10-30 എണ്ണോളം ഒരു ചെറിയ സമയത്തിനുള്ളിൽ ഇവിടെ വരികയും നമ്മളിട്ട് കൊടുക്കുന്ന ഫുഡ് വന്ന് കുറച്ച് കുറച്ച് കഴിച്ചിട്ട് പോകുന്നുണ്ട്. ഇതിൻ്റെ പുറകിലേക്കുള്ളത് കാടാണ്, കാട് പ്രദേശമാണ്. ഇതിങ്ങളെ ആരും അങ്ങനെ ശല്യം ചെയ്യുമൊന്നുമില്ല. ഇതിങ്ങനെ വന്ന് അവിടെയുള്ള എന്തെങ്കിലുമൊക്കെ ഫുഡ് വേസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ കഴിച്ചിട്ട് പോകുന്നതാണ് എനിക്ക് തോന്നുന്നു. പക്ഷേ അവിടെ പ്രത്യേകിച്ച് അങ്ങനെ ഫുഡ് വേസ്റ്റ് ഒന്നും ഇവിടെ ഇടാറില്ല. ഈ കിടക്കുന്ന ബോട്ടിലുകളും അതും ഇതൊക്കെ കാണാറുള്ളൂ. അങ്ങനെ ഫുഡ് വേസ്റ്റ് ഒന്നും ഇടാനുള്ളൊരു സാഹചര്യമുള്ള ഒരു സ്ഥലമല്ല. അപ്പോൾ ഇത് ഒരുപാട് വരുന്നുണ്ട്, ഇങ്ങനെ വന്ന് ഇത് കഴിച്ചിട്ട് പോകുന്നു. കണ്ടപ്പോൾ വളരെ ഒരു ആകർഷണം തോന്നി. കാരണം ഇതെൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയധികം ജീവികളെ, ഇതെന്ത് ജീവിയാണെന്ന് അറിയില്ലെങ്കിൽ പോലും ഒന്നിച്ച് കാണാൻ സാധിച്ചത്. ഇപ്പോൾ മെക്സിക്കോയിൽ ഇന്ന് വന്നിട്ട് ഇങ്ങനൊരു കാര്യം കാണാൻ സാധിക്കുകയും ഇതിങ്ങൾക്ക് കുറച്ച് തീറ്റി നമ്മുടെ ഭാഗത്തു നിന്നും ഇട്ട് കൊടുക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. അപ്പോൾ വീഡിയോസ് ചെയ്യാത്തതിൻ്റെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ അപ്ലോഡ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ്. കാരണം നമുക്ക് ഇവിടെ കിട്ടുന്ന നെറ്റ്വർക്കിൽ വീഡിയോസ് ഒന്നും തന്നെ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ അടുത്ത മാസം നാട്ടിൽ വരുന്നുണ്ട്. അടുത്ത മാസം ഒരു 20-30 ഇടയ്ക്ക്, ഡേറ്റ് കൺഫേം ചെയ്തിട്ടില്ല, 20-30 ഇടയ്ക്ക് നാട്ടിൽ വരുന്നുണ്ട്. നാട്ടിൽ വന്നതിന് ശേഷം ഒരുപാട് ന്യൂമിസ്മാറ്റിക് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസും ഒരുപാട് വീഡിയോസ് ചെയ്യാൻ പെൻഡിങ്ങിൽ കിടക്കണം, ഒരുപാട് മാറ്റേഴ്സ് പെൻഡിങ്ങിൽ കിടക്കുകയാണ്. പിന്നെ അതുപോലെ ഞാൻ കളക്ട് ചെയ്ത ഒരുപാട് വസ്തുക്കളുണ്ട്. അതായത് ക്യാമറകളായാലും ഒരുപാട് കളക്റ്റബിൾസ് ഞാൻ ഇവിടെ നിന്ന് കഴിഞ്ഞൊരു 4 കളക്ട് ചെയ്തു. എനിക്ക് കിട്ടിയ ശമ്പളത്തിൻ്റെ ഒരു 90% ഞാൻ ഇത്ര സാധനങ്ങളൊക്കെ കളക്ട് ചെയ്യാനുള്ള ഉപയോഗിച്ചു. ബാക്കി ഒരു 10% എൻ്റെ പേഴ്സണൽ ചിലവുകൾക്കൊക്കെ ഉപയോഗിച്ചു. സത്യം പറഞ്ഞാൽ നാട്ടിലേക്ക് ഒരു പോലും അയക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. കാരണം നമ്മളിവിടെ വന്നു, ഇവിടെ നിന്ന് കിട്ടുന്ന പൈസയ്ക്ക് സാധനങ്ങൾ വാങ്ങിക്കുക, വാങ്ങിച്ച് കളക്ട് ചെയ്യുക, ലഗേജ് ഫുള്ളാക്കി വെക്കുക എന്നുള്ളതാണ്. ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ കാണിച്ച് ഞാൻ ഉപേക്ഷിക്കുന്ന കുറേ നാണയങ്ങൾ, അതുകൂടാതെ കുറേ നാണയങ്ങളും എനിക്ക് കളഞ്ഞിട്ട് പോകേണ്ടി വരുന്നുണ്ട്. കാരണം എനിക്ക് കൊണ്ടുവരാൻ പറ്റില്ല, അത്രമാത്രം ലഗേജ് ഫുള്ളായതുകൊണ്ട് എനിക്ക് കൊണ്ടുവരാൻ പറ്റാത്തതുകൊണ്ട് കുറേ കൂടെ ഉപേക്ഷിക്കേണ്ടി വരുന്നുണ്ട്. അപ്പം വീഡിയോ കാണുന്ന എല്ലാവർക്കും, എല്ലാവരോടും ഒന്നേ പറയാനുള്ളൂ, വീഡിയോസ് പുതിയതായിട്ട് ഒരുപാട് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കും. നിങ്ങൾ കാണുന്നുണ്ടെന്നറിയാം, കാണാത്ത ആളുകൾ വീണ്ടും കാണുക. ഒരുപാട് ആളുകൾ ഇപ്പോൾ സ്ഥിരമായിട്ട് കാണുന്നില്ല, പണ്ട് നമ്മുടെ വീഡിയോ ഇട്ട ഒരു 10-100 പേരൊക്കെ സ്ഥിരമായിട്ട് കാണുമായിരുന്നു. അപ്പോൾ കീപ് വാച്ചിങ്. താങ്ക് യു വെരി മച്ച്.